ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ലക്ഷണം കണ്ട് അതായത് നമ്മളിപ്പോ ഒരു കാര്യം കാണുകയാണ് അപ്പൊ ഇന്ന് മേഘമൊക്കെ ഉണ്ട് നമ്മൾ ചിലപ്പോൾ പറയും ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ ഓരോരോ പ്രൊഡിക്ഷൻസ് പറയാറുണ്ട് അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സീംസ് ടു ആണ് ഓക്കെ നമുക്ക് നോക്കാം ഇന്ന് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത് ഇത് എങ്ങനെ ഇംഗ്ലീഷ് പറയാം ഇന്ന് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത് ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കേണ്ടതാണ് സീംസ് ടുത്തു വെക്കുക സീംസ് ടു ആണ് നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇറ്റ് സീംസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ് സീംസ് എന്നുള്ളത് ഉപയോഗിക്കുക ഇറ്റ് സീംസ് തോന്നുന്നു എന്താണ് ഇന്ന് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത് ഇതൊരു പ്രൊഡിക്ഷൻ ആണ് ഇറ്റ് സീംസ് it 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 will rain today. It seems it will rain rain today. today. seems അതായത് ഇന്ന് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത് ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ എല്ലാ സെന്റൻസും ഉണ്ടാക്കുക നിങ്ങളുടെ ബൈക്കിനി സ്റ്റാർട്ട് ആകുമെന്ന് തോന്നില്ല നിങ്ങളുടെ ബൈക്കിനി സ്റ്റാർട്ട് ആകുമെന്ന് തോന്നില്ല എങ്ങനെ പറയാം It seems your bike won't start. No, okay. it seems your bike won't start. നിങ്ങളുടെ ബൈക്കിനി സ്റ്റാർട്ട് ആകുമെന്ന് തോന്നില്ല ഇറ്റ് സീംസ് യുവർ ബൈക്ക് വോണ്ട് സ്റ്റാർട്ട് നിങ്ങളുടെ ബൈക്കിനി സ്റ്റാർട്ട് ആകുമെന്ന് തോന്നുന്നില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പാറ്റേൺ സെയിം സെയിം ആണ് ഇറ്റ് സീംസ് ഇനി മല്യ ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല നമ്മൾ പറയാണ് മല്യ ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല നമ്മള് ന്യൂസ് പേപ്പർ കാണുന്നുണ്ട് അപ്പൊ എങ്ങനെ പറയാം ഇറ്റ് സീംസ് റിട്ടേൺ മല്യ തിരിച്ചു വരുമെന്ന് തോന്നില്ല ഇറ്റ് സീംസ് മല്യ റിട്ടേൺ അടുത്തു നോക്കാം ഇന്ന് എനിക്ക് ശമ്പളം കിട്ടുമെന്ന് തോന്നുന്നു എങ്ങനെ പറയാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കൂ ഇന്ന് എനിക്ക് ശമ്പളം കിട്ടുമെന്ന് തോന്നുന്നു എങ്ങനെ പറയാം ഇറ്റ് സീംസ് ഐ വിൽ ഗെറ്റ് ദ സാലറി ടുഡേ ഇറ്റ് സീംസ് ഐ വിൽ ഗെറ്റ് ദ സാലറി ടുഡേ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം ഇന്ന് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത് നിങ്ങളുടെ ബൈക്ക് ഇനി സ്റ്റാർട്ട് ആകുമെന്ന് തോന്നില്ലെന്ന് റിട്ടേൺ ഇന്ന് എനിക്ക് ശമ്പളം കിട്ടുമെന്ന് തോന്നില്ല സോറി ഇന്ന് എനിക്ക് ശമ്പളം കിട്ടുമെന്ന് തോന്നുന്നു ഇറ്റ് സീംസ് ഐ വിൽ ഗെറ്റ് അടുത്ത സ്ലൈഡിലേക്ക് പോവാം അടുത്തത് ലോനപ്പൻ ഇനി സിനിമയിൽ അഭിനയിക്കുമെന്ന് തോന്നുന്നില്ല ലോനപ്പൻ ഇനി സിനിമയിൽ അഭിനയിക്കുമെന്ന് തോന്നുന്നില്ല എങ്ങനെ പറയാം ഇറ്റ് സീംസ് വിൽ നോ ആക്ടി മൂവീസ് സോ നോക്കൂ ലോനപ്പൻ ഇനി സിനിമയിൽ അഭിനയിക്കുമെന്നും തോന്നുന്നില്ല ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എഴുതിയത് അല്ലെങ്കിൽ വിൽ നോട്ട് ഇൻ മൂവീസ് മതി സോ ഇറ്റ് സീംസ് ലോനപ്പൻ വിൽ നോ ലോങ്ങർ ആക്ട് ഇൻ മൂവീസ് അടുത്തത് അവന് ബോധം വീണ്ടും കിട്ടുമെന്ന് തോന്നുന്നില്ല അവന് ബോധം വീണ്ടും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇറ്റ് സീംസ് ഇറ്റ് സീംസ് അവന് ബോധം വീണ്ടും കിട്ടുമെന്ന് തോന്നുന്നില്ല അടുത്ത അവൾ നിന്നെ ഇനി സഹായിക്കുമെന്ന് തോന്നില്ല ഒന്ന് പറഞ്ഞു നോക്കൂ അവൾ ഇനി സഹായിക്കുമെന്ന് തോന്നില്ല എങ്ങനെ വരും സെയിം രീതിയല്ലേ ഇറ്റ് സീംസ് help you. അവൾ നിന്നെ ഇനി സഹായിക്കുമെന്ന് തോന്നുന്നില്ല ഇറ്റ് സീംസ് അടുത്ത് നോക്കാം നിങ്ങൾക്ക് ഈ മാസം ശമ്പളം കിട്ടുമെന്ന് തോന്നില്ല നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ എങ്ങനെ എഴുതാം ഇറ്റ് എഴുതാം അറ്റ് ദ സെയിം ടൈം ഇറ്റ് എഴുതാം ഇവിടെ ഓൾറെഡി ഡസ് എഴുതുന്നതുകൊണ്ട് നെഗറ്റീവ് ആക്കുന്നുണ്ട് പിന്നെ സീംസ് എഴുതേണ്ട കാര്യമില്ല സീം മതി ഇറ്റ് ഡസ് ഇൻ സീം യു വിൽ ഗെറ്റ് ദ സാലറി ദിസ് മന്ത് നോക്കൂ ഇറ്റ് ഡസ് ഇൻ സീം യു വിൽ ഗെറ്റ് ദ സാലറി ദിസ് മന്ത് അവൻ കടം തിരിച്ചു തരുമെന്ന് തോന്നുന്നു എങ്ങനെ പറയാം പോസിറ്റീവ് സെന്റൻസ് ആണ് ഇറ്റ് സീംസ് ഇതിന്റെ ബിഗിനർ ലെവൽ ലെസൻസ് കാണാത്തവർ ആക്ച്വലി എൻ്റെ ഒരു ത്രീ അവർ ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അത് നിങ്ങളൊന്ന് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അഡ്വാൻസ് ലെവൽ സെഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അതായത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ലെസൺ ഇതിനു മുമ്പ് കാണണം ഓക്കെ സോ അവൻ കടം തിരിച്ചു തരുമെന്ന് തോന്നുന്നു എങ്ങനെ പറയാം ഇറ്റ് സീംസ് അവൻ കടം തിരിച്ചു തരുമെന്ന് തോന്നുന്നു അവൻ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല എങ്ങനെ പറയാം ഈ രീതി തന്നെ പറയാം എങ്ങനെ പറയാം ഇറ്റ് ഡിൻ സീം he will അവൻ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല അടുത്ത് നോക്കാം അവൻ അവളെ കെട്ടുമെന്ന് തോന്നുന്നില്ല എന്ത് പറയാം ഇറ്റ് ഡിൻ സീം ലൈക്ക് ഹർ അവൻ അവളെ കെട്ടുമെന്ന് തോന്നില്ല ഇറ്റ് സീം ലൈക് ഹി വിൽ ഹർ മാളെ വഞ്ചിക്കുമെന്ന് തോന്നുന്നു എങ്ങനെ പറയാം ഇറ്റ് സീംസ് വിൽ ചീറ്റ് ഓൺ ഹർ അടുത്ത് നോക്കാം അവൻ ഒരിക്കൽ പണക്കാരനാകുമെന്ന് തോന്നുന്നു ഒന്ന് പറഞ്ഞു നോക്കൂ അവൻ ഒരിക്കൽ പണക്കാരനാകുമെന്ന് തോന്നുന്നു ഇറ്റ് സീംസ് ഹി വിൽ ബിക്കം റിച്ച് വൺ ഡേ അടുത്തത് എന്തെങ്കിലും ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മൾ പറയാറില്ലേ അതായത് അവന് കാർ ഉണ്ടെന്നാണ് തോന്നുന്നത് അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത് ആ അവന്റെ വീട്ടിൽ ഒരുപാട് പേരുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് നോക്കാം അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് സീം ടു ഹാവ് ആണ് സീം ടു ഹാവ് ഹി സീംസ് ടു ടു ഹാവ് ഹാവ് ഐ ദേ സീം ഈ രീതിയിലാണ് നമ്മൾ പറയുക നമുക്ക് നോക്കാം അയാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു അയാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു സോ അയാൾക്ക് എന്നുള്ളത് ഹി ആണ് ഹി സീംസ് ഹിഷീറ്റ് വരുമ്പോൾ എസ് ഓ എസ് ചേർക്കണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അത് അത്രേ ഉള്ളു അയാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു ഹി സീംസ് അവന് കാമുകി ഉണ്ടെന്ന് തോന്നുന്നു എങ്ങനെ പറയാംസ് ക്കുക സബ്ജെക്ട് സീംസ് ടു ഹാവ് അതിനുശേഷം ഹി സീംസ് ടു ഹാവ് എ ഗേൾ ഫ്രണ്ട് ഈ രീതിയിൽ തന്നെയാണ് എല്ലാ സെന്റൻസുകളും വരുന്നത് അവന് തലവേദന ഉണ്ടെന്ന് തോന്നുന്നു ഹി സീംസ് ടു ഹാവ് എ ഹെഡേക്ക് അടുത്തത് അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല നെഗറ്റീവ് സൻ്റസ് നമുക്ക് ഏത് രീതിയിലുണ്ടാ എഴുതാം ഹി സീംസ് എന്ന് പറയുന്നതിന് പകരം ഡസ് ഇൻ സീം പറഞ്ഞാൽ മതി സീം ടു ഹ് ആൻ എഡ്യൂക്കേഷൻ അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നില്ല ഹി ഡി ടു ഹാവ് അവന്റെ ഭാര്യയ്ക്ക് കാർ ഉണ്ടെന്ന് തോന്നില്ല ആർക്കാണ് അവന്റെ ഭാര്യ അവന്റെ ഭാര്യയ്ക്ക് കാർ ഉണ്ടെന്ന് തോന്നുന്നില്ല ഹിസ് വൈഫ് ഡെസ് അവന്റെ അച്ഛന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്ങനെ എഴുതാം പറഞ്ഞു നോക്കൂ ഹിസ് ഫാദർ ഡിം ടു ഹ് മണി അവന്റെ അച്ഛന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് അവർക്ക് ഒരു ഉളുപ്പും ഇല്ലെന്നാണ് തോന്നുന്നത് ഇത് നമ്മൾ ചിലപ്പോ സിറ്റുവേഷൻ വരുമ്പോൾ പറയാറുണ്ട് എങ്ങനെ പറയാം ഉളുപ്പ് എന്നതിൻ്റെ ഒരു മലയാളം എന്ന് പറയുമ്പോൾ ഷെയിം ആണ് ഓക്കെ അങ്ങനൊരു നാണവുമില്ല ഉളുപ്പില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സോ അവർക്കൊരു ഉളുപ്പും ഇല്ലെന്നാണ് തോന്നുന്നത് എങ്ങനെ പറയാം അല്ല ഡോണ്ട് ആണ് ബിക്കോസ് ഇവിടെ ദേ 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 ആണ് സീം സീം ടു ടു ഹാവ് ഹാവ് ഷെയിം ഷെയിം അവർക്ക് എളുപ്പമില്ലെന്നാണ് തോന്നുന്നത് അവന് കൂട്ടുകാർ ഉണ്ടെന്ന് തോന്നില്ല സോ ഇതൊക്കെ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പറയാം ഹി ഡിന്റ്

അവർക്ക് വീടുണ്ടെന്ന് തോന്നുന്നില്ല ഡോൺ സീം ടു ഹാവ് എ ഹൗസ് ഓക്കെ അടുത്ത് നോക്കാം അവന്റെ വീട്ടിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്ങനെ എഴുതാം ഹി സീംസ് ടു ഹാവ് ഹി സീംസ് ടു ഹാവ് നോ വൺ അറ്റ് ഹോം ഹി സീംസ് ടു ഹാവ് നോവൺ അറ്റ് ഹോം അവന്റെ വീട്ടിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല അവന് തലവേദന ഉണ്ടെന്ന് തോന്നുന്നു എങ്ങനെ പറയാം സീംസ് ടു ഹാവ് എ അവന് തലവേദന ഉണ്ടെന്ന് തോന്നുന്നു ഹി സീംസ് ടു ഹാവ് എ ഹെഡ് അടുത്തത് അവർക്ക് ആവശ്യത്തിന് പണം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ എഴുതാം ഡു ദേ

െന്ന് തോന്നില്ല ലാസ്റ്റ് വൺ എനിക്ക് വട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചവരെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത ലെസണിൽ കാണാം താങ്ക് യു